നമസ്കാരം. വേദിക് അസ്ട്രോടൈംസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ പുതിയ പംക്തിയിൽ ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ വിശദമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചാണ് അനലൈസ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ ശ്രവിക്കുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ദയവായിട്ട് ഇപ്പോൾ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലത്ത് സൈഡിൽ ഒരു ബെൽ ഐക്കണുണ്ട്, ഓൾ എന്ന ഒരു ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ എത്തപ്പെടുകയും നിങ്ങൾക്ക് അത് ശ്രവിക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഉത്രാട നക്ഷത്ര ജാതകരുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. വിശറിയുടെ ആകൃതിയിൽ നാല് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഉത്രാടം നക്ഷത്രഗണം. മീനൻ രാശി മൂന്നേകാൽ നാഴികയിൽ എത്തുമ്പോഴാണ് ഉത്രാട നക്ഷത്രം ഉച്ച അവസ്ഥയിലെത്തുന്നത്. വിശ്വദേവകളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ഈ നക്ഷത്രം ഒരു മനുഷ്യ ഗണവും പുരുഷ യോനിയും ഈ നക്ഷത്രത്തിൻ്റെ ഭൂതം വായുവും ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം പ്ലാവും ആകുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ആനക്കൊമ്പാണ്. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് നോക്കാം. ഉത്രാട നക്ഷത്രക്കാർ വളരെ നല്ല രീതിയിൽ സംഭാഷണം ചെയ്യുന്ന വ്യക്തികളായിരിക്കും. വളരെ സൗമ്യഭാവത്തോടുകൂടി വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമകളായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ. അനാവശ്യമായിട്ടുള്ള ടോക്സ്, അനാവശ്യമായിട്ടുള്ള സംസാരം, ഇതൊന്നുമില്ലാത്ത വളരെ ഭവ്യത നിറഞ്ഞ, എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന, സൗമ്യത്തോടുകൂടി സംസാരിക്കുന്ന, അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ ഒരു നല്ല റോയൽറ്റി പ്രകടമാകുന്ന തരത്തിലുള്ള സ്വഭാവമായിരിക്കും ഉത്രാട നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത. ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും മനുഷ്യർ സൗമ്യമായിട്ട് വളരെ സൗണ്ട് കുറച്ച് ആവശ്യത്തിന് ആശയവിനിമയം നടത്തുവാൻ പറ്റുന്ന തരത്തിൽ സംസാരിക്കുന്ന വ്യക്തികളാണല്ലോ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ടുള്ളത്. സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിലും സംസാരം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ശത്രുത വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സൗമ്യഭാവത്തോടുകൂടിയുള്ള വളരെ കുലീനമായ ഒരു റോയൽറ്റി തോന്നുന്ന തരത്തിലുള്ള സംഭാഷണ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മറ്റുള്ളവർക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടവരായിരുന്നു. പൊതുവെ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന, സൗമ്യഭാവത്തിൽ പെരുമാറുന്ന ഈ ഒരു വ്യക്തിത്വമുള്ളതുകൊണ്ട് തന്നെ പലരും ഇവരെ അല്പം നാണം കുണികളാണോ അല്ലെങ്കിൽ പുറത്തു വന്ന് സംസാരിക്കാത്ത അല്പം ഷൈ ഉള്ള ആൾക്കാരാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു നാണമോ അല്ലെങ്കിൽ ഒരു സഭാകമ്പമോ അങ്ങനെയൊന്നും ഇല്ലാത്ത വ്യക്തികളാണ്. ഇവരുടെ ഒരു പ്രകൃതമാണ് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഉത്രാട നക്ഷത്രക്കാർ നല്ല സദാചാര ബോധവും പൊതുവെ നല്ല സൗന്ദര്യവുമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. പൊതുവെ ഈ നക്ഷത്ര ജാതകർ നല്ല ബന്ധുബലമൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം പ്രയത്നത്തിൽ കൂടിയായിരിക്കും ഇവർ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പോഴും ധർമ്മത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ധാർമ്മികമായിട്ട് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. സഹജീവികളോടൊന്നു മാത്രമല്ല സർവ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന, സഹാനുഭൂതി കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഉത്രാടം നക്ഷത്ര ജാതകർ. എപ്പോഴും
ഉത്കർഷേച്ഛ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രക്കാർ. നല്ല അഭിമാനബോധമുള്ള വ്യക്തികളായിരിക്കും, എപ്പോഴും നല്ല ആത്മവിശ്വാസം കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ ഏതെങ്കിലും ഒരു വിഷയങ്ങളെ ഐദർ ഇറ്റ് ഈസ് ടെക്നിക്കൽ ഓർ തിയററ്റിക്കൽ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, ഏതൊന്നാണെങ്കിലും ശരി, അതിനെ സൂക്ഷ്മമായിട്ട് പഠിച്ച് അതിൻ്റെ ഒരു അടിത്തറയിലെത്തുന്നത് വരെ ഇവർ മറ്റൊന്നിലേക്ക് ഇവരുടെ ശ്രദ്ധ മാറാതെ അതിൽ തന്നെ മുഴുകിയിരുന്ന് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇവർ. പൊതുവെ നല്ല ഈശ്വരഭക്തിയുള്ള വ്യക്തികളാണ്, ഈശ്വര വിശ്വാസികളാണ്. മാത്രവുമല്ല, ഇവരെപ്പോഴും മാതാപിതാക്കളെ വളരെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന വ്യക്തികളാണ്, സ്നേഹത്തോടുകൂടി കാണുന്ന വ്യക്തികളാണ്. മാതാപിതാക്കളെയും ഈശ്വരനെയും മാത്രമല്ല, എപ്പോഴെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഗുരുക്കന്മാരെ, ഗുരുപരമ്പരകളെ ഒക്കെ തന്നെ എപ്പോഴും സ്മരിക്കുന്ന വ്യക്തികളും ബഹുമാനത്തോടും സ്നേഹത്തോടും എല്ലായ്പ്പോഴും കാണുന്ന വ്യക്തിത്വങ്ങളുമായിരിക്കും ഉത്രാട നക്ഷത്ര ജാതകർ. ഇവരുടെ മറ്റൊരു ഗുണം, എപ്പോഴെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടെ ജീവിതം മുഴുവൻ അവരെ നന്ദിപൂർവം സ്മരിക്കുന്ന വ്യക്തികളായിരിക്കും. പലപ്പോഴും ഇന്നത്തെ നമ്മളുടെ സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരും വളരെ സെൽഫിഷാണ്. സ്വന്തം കാര്യം കഴിഞ്ഞാൽ, അവരവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സാധിച്ചു കൊടുത്ത ആൾക്കാരെയോ അല്ലെങ്കിൽ പൊതുവെ നമുക്ക് നന്മ ചെയ്തിട്ടുള്ളോ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ സ്മരിക്കാറില്ല, എല്ലാവരും പൊതുവെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഉത്രാട നക്ഷത്രക്കാരങ്ങനെയല്ല. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നന്മ ആരിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിതാന്ത്യം വരെ അവരെ സ്മരിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ജീവിതത്തിൽ ഇവർക്ക് പൊതുവായിട്ടൊന്നിനോട് ഒരു അമിത ആസക്തിയും ഇല്ലാത്ത വ്യക്തികളാണ്. എല്ലാം പിടിച്ചെടുത്ത്, എല്ലാം അടക്കി വാണ്, എല്ലാം കോൺക്കർ ചെയ്ത് ഒക്കെ ഒരുപാട് നേടണം എന്ന ആഗ്രഹമൊന്നും ഇവർക്കില്ല. ഉള്ളതുകൊണ്ട് മനസമാധാനമായിട്ട് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും കഴിയുവാനായിട്ടാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ആത്മീയത ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ആത്മീയതയിലും ഭക്തിയിലും മുഴുകുന്ന വ്യക്തികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും വിചാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ നശ്വരമാണെന്നും അർത്ഥശൂന്യമാണെന്നും ഇതെല്ലാം ഒരു നാളിൽ നശിച്ചു പോകുന്നതാണെന്നും എന്ന ചിന്ത എപ്പോഴും ഇവരിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ ആരെങ്കിലും സഹായത്തിന് വന്നു കഴിഞ്ഞാൽ വളരെ സഹാനുഭൂതിയോടുകൂടി കരുണയോടുകൂടി അവരെ സഹായിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഉത്രാട നക്ഷത്രക്കാരുടെ ദാനശീലം എന്ന് പറയുന്നത് എടുത്തു പറയത്തക്കതായിട്ടുള്ളതാണ്. പൊതുവെ ഉത്രാട നക്ഷത്ര ജാതകർ എല്ലാവരോടും വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷമേ അവരതിനെക്കുറിച്ച് സംസാരിക്കൂ. ഇങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഒരവസരത്തിൽ ഇവരുടെ വായിൽ നിന്നൊരു തെറ്റ് അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് ഇവർക്ക് തിരിച്ചറിഞ്ഞാൽ അതേ സമയം തന്നെ ഒട്ടും താമസിക്കാതെ പശ്ചാത്താപത്തോടുകൂടി തൻ്റെ തെറ്റ് ഏറ്റുപറയുവാനും ആ സംഭവിച്ച തെറ്റ് അക്സെപ്റ്റ് ചെയ്യുവാനും ആ സംഭവിച്ച തെറ്റ് തൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് പറ്റിയതെന്ന് ഏറ്റുപറയുവാനും പശ്ചാത്താപത്തോടുകൂടി പറയുന്ന വ്യക്തികളാണ്. അതിനൊരു മടി ഇവർക്ക് കാണിക്കാറില്ല. എപ്പോഴെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്നിവർക്ക് തോന്നിയാൽ പിന്നെ ഇവർക്ക് ഉറക്കമുണ്ടാവില്ല. ഇവരത് ഏറ്റുപറയുക, ആ പശ്ചാത്താപത്തോടുകൂടി ചെന്ന് അത് പറഞ്ഞ് സെറ്റിലായില്ലെങ്കിൽ ഇവർക്ക് സാധാരണഗതിയിൽ ഉറക്കം വരാറില്ല. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള വ്യക്തികളാണ് ഇവർ. പൊതുവെ മറ്റുള്ളവർക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണെങ്കിലും ഇവരിൽ നിന്ന് സഹായം വാങ്ങിയ വ്യക്തികളൊന്നും തന്നെ നന്ദിപൂർവം ഇവരോട് സംസാരിക്കുകയോ നന്ദിപൂർവം ഇവരോട് പെരുമാറുവാനും സാധ്യതയില്ല. ഇവരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തികളും ഇവരോട് തിരിച്ച് ഒരു നല്ല വാക്ക് പോലും ഒരുപക്ഷെ പറഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ അത് സഹായം ചെയ്യുക, പിന്നെ അതിനെക്കുറിച്ച് മറന്നേക്കുക. അത് അവരിൽ നിന്ന് സഹായം ലഭിച്ച ആൾക്കാരിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും
ഒരു നന്ദി വാക്കോ അല്ലെ പ്രവൃത്തിയോ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രക്കാർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുവാനായിട്ട് ആരെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ഉത്രാട നക്ഷത്ര ജാതകത്തിലുള്ള വ്യക്തികൾ. അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ ഉത്രാട നക്ഷത്രക്കാരുടെ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളോ ഒരുപാട് മറ്റു വ്യക്തികളോ ഇവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നോക്കിയാൽ കണ്ടെത്താൻ കഴിയും. സാധാരണഗതിയിൽ ഇവരോട് മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് ഒരു പരദൂഷണ പരിതമായിട്ടുള്ള, മറ്റുള്ളവരുടെ ദോഷങ്ങളെക്കുറിച്ചോ മറ്റുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചോ ഇവരോട് ആരെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവർ സാധാരണ ആ കേൾക്കുന്നതിനകത്ത് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ പിക്ക് ചെയ്യുവാൻ സാധ്യതയുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ എടുക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാനും സാധ്യതയുള്ളൂ. പൊതുവേ ഈ വ്യക്തികൾ ഭക്തരാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് മതവിശ്വാസത്തിൽ പെടുന്ന വ്യക്തികളാണെങ്കിലും ദേവാലയ ദർശനങ്ങളിലൊക്കെ താല്പര്യമുള്ള വ്യക്തികളാണ്, തീർത്ഥാടനത്തിൽ താല്പര്യമുള്ള വ്യക്തികളാണ്. അത് ഇവരുടെ ഭക്തി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പോഷ്കൊന്നുമല്ല. ഇവർ പൊതുവെ ആത്മാർത്ഥമായിട്ടാണ് ദൈവസ്നേഹം പ്രകടിപ്പിക്കാറുള്ളത്. വളരെ ശുദ്ധമായിട്ടുള്ള ആത്മീയത ഉള്ള വ്യക്തികളാണ്, നല്ല ഈശ്വരവിശ്വാസം, പ്യുവറായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആത്മീയത കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ തുടർച്ചയായിട്ട് പള്ളിയിൽ പോവുകയും അവിടുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും, ഏത് മതത്തിൽ പെടുന്നവരാണെങ്കിലും അവരവരുടെ ആത്മീയ ദർശനങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളാകാനാണ് കൂടുതൽ സാധ്യത. ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും അവർക്ക് ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കും, ബിസിനസ് ഐഡിയാസൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഇവരൊരു ബിസിനസ്സിനെ കുറിച്ച് ഇവരുടെ ഒരു ചിന്ത വരികയാണെങ്കിൽ ആദ്യമേ അവരൊരു കൂട്ടു ബിസിനസ്സിനെ കുറിച്ചായിരിക്കും ചിന്തിക്കാൻ സാധ്യതയുള്ളത്. ഒറ്റയ്ക്കൊരു ബിസിനസ് ചെയ്യുന്നതിനേക്കാളും തൻ്റെ കൂടെ മറ്റാരെങ്കിലും കൂടെ ചേർത്തൊരു ബിസിനസ് ചെയ്യുന്ന വഴികളായിരിക്കാം സാധാരണഗതിയിൽ ഉത്രാട നക്ഷത്ര ജാതകർ ചെയ്യുവാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ കൂട്ടു ബിസിനസ് അത്ര യോജിച്ചതല്ല. അഥവാ ഇവർ കൂട്ടു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കർമ്മരംഗങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കർമ്മരംഗങ്ങളും നിങ്ങൾ നേരിട്ട് തന്നെ നടത്തപ്പെടേണ്ടതാണ്. അതല്ലെങ്കിൽ ഈ കൂട്ടു ബിസിനസ് പൊളിഞ്ഞു പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ടാകും. എപ്പോഴും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നേതൃത്വം കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടു ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ ഇവരോട് മറ്റുള്ളവർ അല്പം റഫ് ആൻഡ് ടഫായിട്ട് സംസാരിച്ചാലും റൂഡായിട്ട് സംസാരിച്ചാലും ഇവർ അത്ര പെട്ടെന്ന് ക്ഷോഭിക്കാറില്ല. ഇവർ വളരെ പുഞ്ചിരിയോടുകൂടി ആ സന്ദർഭങ്ങളിൽ വളരെ വിനയത്തോടുകൂടിയും പുഞ്ചിരിയോടുകൂടിയും അതിനെ നേരിടുന്ന വ്യക്തികളാകാനായിട്ടാണ് സാധ്യത. പക്ഷേ ഇവർ എന്നാൽ ക്ഷിപ്രകോപികളുമാണ്. ഈ ഉത്രാട നക്ഷത്രക്കാർ യഥാർത്ഥത്തിൽ അവർ ക്ഷിപ്രകോപികളാണ്. പെട്ടെന്ന് അവർക്ക് ദേഷ്യമുണ്ടാകും. പല സന്ദർഭങ്ങളിലും അവർ ഒരു പശ്ചാത്തലവും നോക്കാതെ, ഒരു പരിസരവും നോക്കാതെ അവർ ചിലപ്പം ദേഷ്യപ്പെട്ടു വരും. ഇവരുടെ ഒരു ദേഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. പക്ഷേ പൊതുവെ ഇവരോട് മറ്റുള്ളവർ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ആ അവസരങ്ങളിൽ ഇവർ വിനയപൂർണമായിട്ടായിരിക്കും അവരോട് ഇടപെടുവാൻ സാധ്യതയുള്ളത്. എപ്പോഴും ഈ വ്യക്തിത്വങ്ങൾ, ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ തങ്ങളുടെ കുടുംബത്തിന് അഭിമാനവും അന്തസ്സും വളർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും. അതുമാത്രമല്ല, കുടുംബത്തിൻ്റെ അഭിമാനത്തിന് കോട്ടം പറ്റുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും ആ തെറ്റിനെ തിരുത്തുവാൻ വേണ്ടിയിട്ട് ഇവർ എപ്പോഴും പരിശ്രമിക്കുന്ന വ്യക്തികളുമായിരിക്കും. പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് ഇവരുടെ മനസ്സ് ഏതെങ്കിലും വിഷയങ്ങളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം, ഒന്നുകിൽ ഫാമിലി, അല്ലെങ്കിൽ ഇപ്പം ഭാര്യയാണെങ്കിൽ ഭർത്താവിനെക്കുറിച്ച്, ഭർത്താവാണെങ്കിൽ ഭാര്യയെക്കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച്, അല്ലെങ്കിൽ കുടുംബത്തിനെക്കുറിച്ച്,
ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ എപ്പോഴും ഇവരുടെ മൈൻഡ് ഇങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരിക്കും. പല 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 കാര്യങ്ങളിൽ ഇവരിങ്ങനെ ചിന്തിച്ച് മനോവിചാരങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തികളാകാനായിട്ടാണ് സാധ്യത. ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അമിതമായിട്ട് നമ്മളുടെ മനസ്സിനെ അഴിച്ചു വിട്ട് സമ്മർദ്ദത്തിനിരയാക്കിയാൽ അത് പല കുഴപ്പങ്ങൾക്കും പല മാനസിക പ്രശ്നങ്ങൾക്കും രക്തസമ്മർദ്ദങ്ങൾക്കും രോഗങ്ങൾക്കുമൊക്കെ കാരണമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉത്രാട നക്ഷത്രക്കാർ അമിതമായിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ചില അവസരങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒരുപാട് കൂടി മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ടാക്കരുത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ ഉത്രാട നക്ഷത്ര ജാതകർ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള വ്യക്തികളാണ്. പ്രായോഗിക ബുദ്ധി എന്ന് പറഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് സമീപിക്കുകയും വേണ്ടുന്ന നല്ല സൊല്യൂഷൻ കണ്ടെത്തുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. പൊതുവെ ഈ വ്യക്തികൾ മറ്റുള്ളവരോട് തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ തേടുമെങ്കിലും സ്വന്തം അഭിപ്രായം തന്നെയായിരിക്കും ഇവർ പലപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളത്. ഇവർക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം മിക്കവാറും ഈ ഉത്രാട നക്ഷത്ര ജാതകരുടെ ചെറുപ്പകാലം മുതൽ തന്നെ പല പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ളവരും പരിഹരിച്ച് മുന്നോട്ട് ജീവിതത്തിനെ നയിക്കുന്ന വ്യക്തികളുമാകാനായിട്ടാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പല പല ഇഷ്യൂസ് വരുമ്പോൾ ഇവർക്ക് വളരെ ഈസിയായിട്ടൊക്കെ അതിനെ തരണം ചെയ്യുവാനായിട്ട് കഴിയുന്ന വ്യക്തികളായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം ലഭിക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ. ഇവർക്ക് പലപ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇവർക്കെപ്പോഴും സുഖസമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം വേണമെന്ന വലിയ ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കും. ഉത്രാട നക്ഷത്ര ജാതകർ വളരെ നല്ല ഹൃദയവിശാലതയുള്ള വ്യക്തികളാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ മനുഷ്യരെയും അക്സെപ്റ്റ് ചെയ്യുവാനും ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുവാനും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടും കഴിയുന്ന വ്യക്തികളായിരിക്കും ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ശുചിത്വ ബോധം വളരെ ഹൈജീൻ തോട്ട്സാണ്. ഇവരുടെ ചിന്തയിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. വളരെ ശുചിത്വ ബോധമുള്ള വ്യക്തികളായിരിക്കും. അതിവരുടെ വസ്ത്രധാരണമാവട്ടെ അല്ലെങ്കിൽ ഇവരുടെ വാഹനമാകട്ടെ അല്ലെങ്കിൽ വീടാവട്ടെ ഓഫീസാവട്ടെ ഇവരുടെ വാഹനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും പൊടിയൊക്കെ തട്ടി ക്ലീനായിട്ട് മാറ്റൊക്കെ വളരെ ക്ലീൻ ആയിരിക്കും. വാഹനത്തിലാണെങ്കിൽ ഇരിക്കുന്ന എല്ലാ സീറ്റും ഒക്കെ വളരെ ക്ലീൻ ആയിരിക്കും. ഒരു പൊടി പോലും അവിടെ പറ്റാതെ എപ്പോഴും ക്ലീൻ ചെയ്ത് നടക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ വീടാണെങ്കിൽ ശരി, ഈ ഉത്രാട നക്ഷത്ര ജാതകർ പൊതുവെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ പല സന്ദർഭങ്ങളിലും കുടുംബത്തിലൊക്കെ മറ്റുള്ളവർ കൂടി ഇതിന് ഉള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഇവർ ഫെഡപ്പ് ആകാൻ സാധ്യതയുണ്ട്. ഇവർ ഒരു ഭാഗത്തൂടെ ക്ലീൻ ചെയ്ത് കിടും, ബാക്കിയുള്ളവർ വന്ന് മെസ്സപ്പ് ആകുമ്പോഴത്തേക്ക് കുറേയൊക്കെ ഇവർ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നീട് ഇവർ ഫെഡപ്പ് ആകുവാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ ഉത്രാട നക്ഷത്ര ജാതകർ വളരെ ശുചിത്വ ബോധം വൃത്തി ഒക്കെ കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ സംഭാഷണത്തിൽ നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ സ്വകാര്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇവർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ടുള്ള ഒരു വൈദഗ്ധ്യം ഇവർക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങളൊക്കെ ഇവർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കുവാനായിട്ടും ഇവരോട് ബാക്കിയുള്ളവർ ഇവർ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ യഥാർത്ഥത്തിൽ പങ്കുവെക്കുന്നതായിരിക്കും. പക്ഷേ ഇവരുടെ രഹസ്യങ്ങളോ ഇവരുടെ മനസ്സിനെയോ മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും പിടികിട്ടുവാൻ സാധ്യത ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവരെത്ര കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശുചിത്വ ബോധമുള്ളതുകൊണ്ട് ഇവർ എത്ര ഡേർട്ടി ആയിട്ടുള്ള
അതായത് ശരീരം മുഷിയുന്ന അല്ലെങ്കിൽ വസ്ത്രം മുഷിയുന്ന ജോലി ചെയ്താലും ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ വരുമ്പോൾ പക്ക ക്ലീനായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ആർക്കും തോന്നില്ല ഇവർ ഒരു പക്ഷേ ഒരു മുഷിഞ്ഞ എൻവിറോൺമെൻറ്റിൽ ജോലി ചെയ്തിട്ട് വരികയാണെന്ന്. ഉത്രാട നക്ഷത്ര ജാതകർ സമയത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന വ്യക്തികളാണ്. സമയബന്ധിതമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ. പൊതുവേ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ജീവിത പങ്കാളി ആത്മാർത്ഥതയും സ്നേഹവുമൊക്കെ കാണിക്കും. സന്താനങ്ങളിൽ നിന്നിവർക്ക് അല്പം പ്രയോജനങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം പരാജയമാണോ എന്ന് ചോദിച്ചാൽ പരാജയമല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ ചില സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരുടെ വിവാഹ ജീവിതം വളരെ ദുഷ്കരമായിട്ടും കണ്ടുവരാറുണ്ട്. അതൊരു പക്ഷേ ജാതക പൊരുത്തത്തിനെയും സ്വന്തം വ്യക്തികളുടെ ഗ്രഹനിലയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പക്ഷെ പൊതുവായിട്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിട്ട് പോകുവാനേ സാധ്യതയുള്ളൂ. ഇവർക്ക് പൊതുവായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഹൃദ്രോഗം ഉണ്ടാകുവാനും ത്വക്ക് രോഗം ഉണ്ടാകുവാനും വാദസംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാകുവാനും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനും നേത്ര സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പ്, ബാങ്കിങ് മേഖല, അതുപോലെ ഹോസ്പിറ്റൽസ്, ലോ ആൻഡ് ഓർഡർ, പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ വ്യക്തികൾ പരിശോഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 3 വയസ്സുവരെ സാധാരണഗതിയിൽ ഉദരരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങൾക്കും പനി തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്. 3 മുതൽ 10 വയസ്സുവരെയുള്ള കാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 13 മുതൽ 26 വയസ്സുവരെയുള്ള കാലത്ത് ഇവർക്ക് മെച്ചമായിട്ടുള്ള ആരോഗ്യം, വിദ്യാഗുണം, സഹായികളിൽ നിന്ന് പ്രയോജനം, കുടുംബത്തിൽ നിന്ന് ധനാഭിവൃദ്ധി, വിവാഹം, കുടുംബസുഖം, ദൂരയാത്ര എന്നിവയൊക്കെ അനുഭവവേദ്യമാകും. 38 വയസ്സിനോടടുത്തുള്ള കാലം മാതാപിതാക്കൾക്ക് അല്പം ദോഷമൊക്കെ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതകൾ കാണാറുണ്ട്. 38 വയസ്സിന് ശേഷം കൂടുതൽ സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ജീവിതം നയിക്കുകയും 55 വയസ്സിന് ശേഷം വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കിടയാവുവാനായിട്ടും സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ പൊതുവെ നല്ല സുന്ദരികളും നല്ല വിനയവും പ്രശസ്തിയുമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ഏത് മേഖലയിലും അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ നല്ല ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. പൊതുവെ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല കുടുംബിനികളാണ്. ഇവരെപ്പോഴും കുടുംബ ഭരണത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും. വീടും പരിസരവുമൊക്കെ എപ്പോഴും മോടി പിടിപ്പിക്കുവാനായിട്ടും വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് വെക്കുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുന്നതും ആയിട്ടുള്ള വ്യക്തികളാകാനായിട്ടാണ് സാധ്യത കൂടുതൽ. ഒരുപക്ഷെ ഇവരുടെ ഹോബി തന്നെ വീടൊക്കെ അലങ്കാരപ്പെടുത്തി പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ മോടി പിടിപ്പിച്ച് വെക്കുന്നത് തന്നെ ആയിരിക്കാനായിട്ടാണ് സാധ്യതയുള്ളത്. പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇവർ അല്പം നിർബന്ധബുദ്ധിക്കാരുമായിരിക്കും. മറ്റുള്ളവരെ ചില സമയങ്ങളിൽ ഇഗ്നോർ ചെയ്യുന്ന വ്യക്തികളുമാകും. എന്നാൽ ഇവർ സ്വയമേ പുകഴ്ത്തി ചില അവസരങ്ങളിലൊക്കെ കുറേയധികം പറയുന്ന വ്യക്തികളും ആകുവാനായിട്ടാണ് സാധ്യത. പൊതുവെ ഉത്രാട നക്ഷത്ര ജാതകർ വളരെ സൗമ്യശീലരാണ്. നല്ല ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് കൊണ്ടു നടക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെക്കുറിച്ച് അല്പമൊക്കെ ആക്ഷേപമുണ്ട്. ഇവർ കുറച്ച് ആലസ്യന്മാരാണ്, അലസതയോടുകൂടി നടക്കുന്ന വ്യക്തികളാണ് എന്നുള്ള ഒരു ആക്ഷേപങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എപ്പോഴും എല്ലാത്തിനും വളരെ ക്രമമായിട്ട് ഒരു പ്ലാനിങ്ങോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഇവർക്കൊരു ചിട്ടയും ഒരു ക്രമവും ഒക്കെ ഉണ്ടാവും. അത് അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹ ജീവിതം പൊതുവെ സക്സസ് ആണെങ്കിലും
ഇവർക്ക് കിട്ടുന്ന പങ്കാളികളുടെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അമിതമായിട്ട് പങ്കാളികളുടെ കൈകടത്തലുകൾ പലപ്പോഴും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പം ചിലതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചില വൈവാഹിക ജീവിതങ്ങളൊക്കെ സംഘർഷാവസ്ഥയിൽ എത്തിപ്പെടാറുണ്ട്. അപ്പോൾ പൊതുവെ ഉത്രാട നക്ഷത്ര ജാതകരുടെ ഒരു പൊതു സ്വഭാവത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ വിശദീകരിച്ചത്. നിങ്ങൾ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ വിലയിരുത്തുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റിൽ കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ഒരു ലക്കം റിലീസ് ചെയ്യും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവെക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, പ്രണാമം.